ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും എച്ച് എസ് വി പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനാണ് ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പോസ്റ്റാണ് ഡിസ്ട്രിക്ട് വൈസാണ് ഇത് നടത്തുന്നത് നോട്ടിഫിക്കേഷനിൽ വാക്കൻസീസ് പറയുന്നില്ല ആൻറ്റിസിപ്പേറ്റഡ് വാക്യൻസീസ് എന്ന് പറയുന്നത് അപ്പോൾ എത്ര വാക്യൻസീസ് വേണമെങ്കിലും വരാം ഇനിയിപ്പോൾ ഈ അടുത്ത് റിട്ടയർമെൻ്റ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ വാക്യൻസീസ് കൂടാനാണ് സാധ്യത കഴിഞ്ഞ തവണയൊക്കെ അത്യാവശ്യം ആൾക്കാർ എടുത്തിട്ടുള്ളൊരു പോസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വാക്ക്ൻസീസ് പ്രതീക്ഷിക്കാം ഇതിൽ ടെൻത്ത് ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രിലിംസ് മെയിൻസ് എന്നുള്ള രീതിയിലാണല്ലോ പരീക്ഷ നടത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിലിംസിൻ്റെ സിലബസ് തന്നെയായിരിക്കും ഇതിനും ഉണ്ടാവുക ഇപ്പോൾ ടെൻത്ത് ഫിലിംസ് കഴിഞ്ഞിട്ട് അതിൽ ലിസ്റ്റിൽ വന്നിട്ടില്ല പറഞ്ഞാൽ സങ്കടപ്പെടുന്നവർക്ക് അവരുടെ പഠിത്തം മതിയാക്കി പോണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പം തോന്നണ്ട എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പി എസ് സി കൈയോടെ ഒരു നോട്ടിഫിക്കേഷൻ തന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഒട്ടുമിക്കവരും വളരെ ഡസ്പായിട്ടുണ്ടാവും ഒരുപാട് പഠിക്കുകയും ചെയ്തു എന്നിട്ട് അവസാനം ലിസ്റ്റിൽ വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരു സങ്കടം ഉണ്ടാവും അപ്പോൾ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ പഠനം പഠനം കണ്ടിന്യൂ ചെയ്യുക നമുക്ക് പോസ്റ്റിനെ കുറിച്ച് നോക്കാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റ് ആണ് ഇതിലേക്ക് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് പതിനേഴായിരം മുതൽ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് വരെയാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നാണ് അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാറ്റഗറി നമ്പർ ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോസ്റ്റിലേക്ക് പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ പറഞ്ഞിട്ട് കാത്ത് നിൽക്കണ്ട ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നല്ലേ ഉള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്ത് തുടങ്ങാം ഇപ്പം തന്നെ ചിലപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറ്റ് പ്രശ്നമൊക്കെ ആവും എല്ലാവരും കൂടെ ഒന്നിച്ച് കയറുന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാം ചെയ്താലും മതി ഒക്ടോബർ ആവാൻ വേണ്ടി കാത്തിരിക്കേണ്ട കേട്ടോ അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ആരും വിഷമിക്കരുത് നമ്മൾക്ക് പരീക്ഷകളുണ്ട് ആ പരീക്ഷകൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ ആകുന്നത് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക എസ് സി ആർ ടിയും റിവിഷനും ഒക്കെ നമ്മൾ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം ഓക്കെ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്